ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് മാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജിങ്ങിൽ ഇട്ടാൽ പോലും ഓണാക്കുമ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിൻ്റെ ശരിയായ കംപ്ലൈൻറ്റ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കതിൻ്റെ ബാക്ക് കവർ അഴിച്ചെടുക്കാം. അതിനായി അതിൻ്റെ സ്ക്രൂകൾ ഓരോന്നും അഴിച്ചെടുക്കാം. സ്ക്രൂകൾ അഴിക്കാതെ ഒരിക്കലും അത് തിക്കി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ അകത്തുള്ള വയറുകൾ എല്ലാം പൊട്ടിപ്പോകുവാൻ സാധ്യതയുണ്ട്. വയറുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബോർഡ് ആയതുകൊണ്ട് തന്നെ ബോർഡ് ഒടിഞ്ഞു പോകുവാനും സാധ്യതയുണ്ട്. അതിനാൽ നമുക്ക് എല്ലാ സ്ക്രൂവും കൃത്യമായി അഴിച്ചെടുക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സ്ക്രൂകൾ നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ട് സ്പീക്കർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല പാക്കിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ സ്ക്രൂകളും നമുക്ക് സാവധാനം അഴിച്ചെടുക്കാം. എല്ലാ സ്ക്രൂകളും അഴിച്ചതിന് ശേഷം നമുക്ക് ഇത് സാവധാനം ഓപ്പൺ ചെയ്യാം. ഒരിക്കലും ഒറ്റയടിക്ക് തുറക്കരുത്, സാവധാനം തുറക്കണം. കാരണം വയറുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് പിടിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ആയി വരും. ഇതാണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഉൾഭാഗം. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ഒരു ബോർഡും രണ്ട് സ്പീക്കറും ഒരു ബാറ്ററിയുമാണ്. നമുക്കിതിൻ്റെ ബാറ്ററി അഴിച്ചെടുക്കാം. ഇത് ഗം വെച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ നമുക്കത് തിക്കി എടുക്കേണ്ടതാണ്. സൂക്ഷിച്ചെടുക്കണം, കാരണം ആ ബാറ്ററിക്കകത്ത് ഒരു ചെറിയ ബോർഡ് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് പുതിയ ബാറ്ററി വയ്ക്കുമ്പോൾ ആവശ്യമായി വരും. അതുകൊണ്ട് സാവധാനം തിക്കിയ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാം. സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി എടുക്കുമ്പോൾ നമ്മൾ ബാറ്ററി വച്ചിരിക്കുന്ന ലോക്കുകളൊന്നും പൊട്ടിപ്പോകാതെ തന്നെ നമുക്കത് അഴിച്ചെടുക്കേണ്ടതാണ്. പുതിയ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ കൃത്യം അവിടെ തന്നെ ഇരുന്നില്ല എങ്കിൽ അത് പിടയ്ക്കുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് അഴിച്ചെടുക്കണം. നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന 3.7 ബാറ്ററി തന്നെയാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്കത് സാവധാനം വയറുകൾ പൊട്ടിപ്പോകാതെ ഊരിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ കവറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ബാറ്ററിയാണെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാകും. കവർ പൊളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിനകത്തുള്ള ഇൻബിൽറ്റ് ബോർഡ് ഒടിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ബാറ്ററിയുടെ പുറത്തുള്ള കവർ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു പുതിയ ബാറ്ററി വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തന്നെ ആ ബോർഡ് നമുക്ക് സാവധാനം അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. നല്ലൊരു ക്വാളിറ്റി ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാറ്ററിക്ക് നല്ല പാക്കിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സാവധാനം അഴിച്ചെടുക്കാം. ബോർഡ് ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഈ ബാറ്ററിയുടെ കൃത്യം വലുപ്പത്തിൽ തന്നെയുള്ള ബാറ്ററി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ 3.7 ഒരു ബാറ്ററിയാണ്. പഴയ ബാറ്ററിയിൽ നിന്നുള്ള ബോർഡ് നമുക്ക് ഇതിനകത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അതിനായി നമുക്കൊരു സോൾഡറിങ് അയൺ ആവശ്യമായി വരും. ബാറ്ററി നന്നായി ചിരണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് ലെഡ് കോട്ട് ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം പഴയ ബാറ്ററി എടുത്ത് അതിനകത്തുനിന്നുള്ള സോൾഡറിങ് പിടിച്ച് ആ ബോർഡ് നമുക്ക് പുതിയ ബാറ്ററിയിലോട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. സോൾഡറിങ് അയൺ ഉപയോഗിച്ചാൽ അത് ഊരിപ്പോരും. സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ആ ബാറ്ററി നമുക്ക് കൃത്യമായ ലോക്കിലേക്ക് വെച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഗംഭീരൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അതിൻ്റെ ലോക്കൊന്നും ഒടിഞ്ഞു പോകാതെ തന്നെയാണ് നമ്മളത് ഊരിയെടുത്തത്. നിങ്ങൾ അഴിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോക്കുകളൊന്നും പൊട്ടിപ്പോകാതെ തന്നെ സൂക്ഷിക്കണം. ബാറ്ററി വയ്ക്കുമ്പോൾ മറ്റുള്ള വയറുകളൊന്നും തടസ്സമായി വരാതെ തന്നെ സൂക്ഷിക്കണം. തടസ്സമായി വന്നു കഴിഞ്ഞാൽ വയർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ബാറ്ററി കൃത്യമായി ലോക്കിൽ വെച്ചതിന് ശേഷം അതിൻ്റെ കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് നമുക്കത് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്ക് സ്ക്രൂകളെല്ലാം ഇടാം. ബാറ്ററി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയാൽ നമുക്കത് വർക്കിംഗ് ആയോ എന്ന് നമുക്കത് കൃത്യമായി മനസ്സിലാവും. അങ്ങനെ ചെയ്തതിന് ശേഷം സ്ക്രൂ ചെയ്യുന്നത് ഉപകാരമാകും. സ്ക്രൂ രണ്ടാമത് ചെയ്യുമ്പോൾ ഒന്നും മിസ്സാവാതെ എല്ലാ സ്ക്രൂവും കൃത്യമായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്ക്രൂ എല്ലാം കൃത്യമായി ഇട്ടില്ല എങ്കിൽ അത്യാവശ്യം നല്ല ബാസുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ
അത് വിറയ്ക്കുവാനും പടയ്ക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്ക്രൂകളും കൃത്യമായി ഇട്ട് കൊടുക്കാം. കൃത്യമായി മുറുക്കിയതിന് ശേഷം നമുക്കത് ഓണാക്കി നമുക്ക് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ആവശ്യമായി വരികയാണെങ്കിൽ ഈ കമ്പനിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങുന്നത് വളരെയധികം ഗുണം ചെയ്യും. നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള ഒരു ഉപകരണമാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ പേര് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായി അടച്ചതിന് ശേഷം നമുക്ക് ഒരു മൊബൈലുമായി കണക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.